കറൻസി നോട്ടുകൾ അപ്രത്യക്ഷമാകാൻ പോകുന്നു. ചില്ലറ ഇടപാടുകൾക്കായുള്ള റിസർവ് ബാങ്കിന്റെ റീറ്റെയിലർ ഡിജിറ്റൽ രൂപ പരീക്ഷണാടിസ്ഥാനത്തിൽ December 1 അവതരിപ്പിക്കും. രണ്ടു ഘട്ടങ്ങളിലായി 13 നഗരങ്ങളിൽ 8 ബാങ്കുകൾ വഴി ഇത് അവതരിപ്പിക്കാൻ പോവുകയാണ്. മുംബൈ, ന്യൂഡൽഹി, ബംഗളൂരു, ഭുവനേശ്വർ എന്നിവിടങ്ങളിൽ റീറ്റെയിലർ ഡിജിറ്റൽ രൂപ ആദ്യമെത്തും. തുടർന്ന് കൊച്ചി, അഹമ്മദാബാദ്, ഗാംഗ്ടോക്, ഗുവാഹത്തി, ഹൈദരാബാദ്, ഇൻഡോർ, ലക്നൗ, പട്ന, ഷിംല എന്നീ നഗരങ്ങളിലും പരീക്ഷണം നടക്കും. അച്ചടിച്ച നോട്ടിന് പകരം മൊബൈൽ ഫോണിലെ ആപ്പിൽ കൊണ്ടു നടക്കാവുന്ന ഡിജിറ്റൽ കറൻസിയാണ് സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി അഥവാ e-രൂപ. ഡിജിറ്റൽ ടോക്കൺ രീതിയിലുള്ള ഇത് തുടക്കത്തിൽ തിരഞ്ഞെടുത്ത ഗ്രൂപ്പുകൾക്കുള്ളിൽ മാത്രമായിരിക്കും ഉപയോഗിക്കാനാവുക. നാളത്തെ പരീക്ഷണ ഇടപാട് നടത്തുക സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ബാങ്ക്, യെസ് ബാങ്ക്, IDFC ബാങ്ക് എന്നിവയായിരിക്കും. തുടർന്ന് ബാങ്ക് ഓഫ് ബറോഡ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC, കോട്ടക്, മഹീന്ദ്ര തുടങ്ങിയവ ഇതിന്റെ ഭാഗമാകും. ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾക്കുള്ള e-rupi ഹോൾസെയിൽ ഇടപാടുകളുടെ പരീക്ഷണം ഈ മാസം ആദ്യം വിജയകരമായി നടത്തിയിരുന്നു. എന്താണ് ഡിജിറ്റൽ രൂപയുടെ ഗുണം? ഡിജിറ്റൽ കറൻസി പുറത്തിറക്കിയെന്ന് കരുതി പ്രിന്റ് ചെയ്ത കറൻസി നിർത്തുമെന്ന് അർത്ഥമില്ല. അച്ചടിച്ച കറൻസി കൈമാറുന്നതുപോലെ തന്നെ ഇടനിലക്കാരനില്ലാത്ത ഇടപാടായിരിക്കും ഡിജിറ്റൽ രൂപ കൊണ്ട് സാധ്യമാവുക. ബാങ്ക് അക്കൌണ്ട് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് അച്ചടിച്ച കറൻസി ഉപയോഗിച്ച് കടയിൽ നിന്ന് സാധനം വാങ്ങാമെന്നതുപോലെ ബാങ്ക് അക്കൌണ്ട് ഇല്ലാത്ത ഒരാൾക്കും ഡിജിറ്റൽ ടോക്കൺ വിനിമയം ചെയ്യാം. e-rupi സൂക്ഷിക്കുന്നത് ഫോണിലെ നിശ്ചിത വാലറ്റിലായിരിക്കും. അക്കൌണ്ടിൽ കിടക്കുന്ന പണത്തിന്റെ ഡിജിറ്റൽ രൂപം എന്നതിനേക്കാൾ സ്വന്തമായി മൂല്യമുള്ളതാണ് e-rupi. ഇടപാടുകളുടെ സ്വകാര്യത ഉറപ്പാക്കാൻ പലരും കറൻസി നോട്ടാണ് നൽകാറുള്ളത്. ചെറിയ തുകയെങ്കിൽ ഇതേ കാര്യം e-rupi വഴിയും നിറവേറ്റാം. ഉദാഹരണത്തിന്, നമ്മൾ ഒരു കടയിൽ നിന്ന് നിശ്ചിത സാധനം വാങ്ങുന്നു, എന്നാൽ ആ ഇടപാട് നമ്മുടെ അക്കൌണ്ടിൽ രേഖപ്പെടുത്തേണ്ടതില്ലെങ്കിൽ കറൻസിയാണ് നമ്മൾ നൽകാറുള്ളത്. ഇതിനു പകരം ബാങ്ക് അക്കൌണ്ടിലെ പണം e-rupi ആക്കി മാറ്റി നൽകാം. അക്കൌണ്ടിലെ പണമാണ് ചെലവഴിക്കുന്നതെങ്കിലും കറൻസി നൽകുന്നത് പോലെ തന്നെ സ്വകാര്യമായി ഇടപാട് നടത്താം. ചുരുക്കത്തിൽ, കറൻസി കൊണ്ടു നടക്കാതെ തന്നെ ഓൺലൈനായി നിശ്ചിത തുക അതേ രീതിയിൽ തന്നെ വിനിമയം ചെയ്യാൻ അവസരമൊരുങ്ങും. വലിയ തുകകളുടെ കൈമാറ്റത്തിന് കൂടുതൽ നിബന്ധനകൾ വന്നേക്കും.